പരാതി കൊടുത്തിരിക്കുന്നത് എൻ്റെ നമ്മൾ വൈഫാണ് എൻ്റെ പരാതി കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ടായിട്ട് അങ്ങനെ ഇല്ല, കാരണം ഇപ്പം ഇന്നലെ മൊത്തവും ചാനലിൽ വന്നിരിക്കുന്നത് സൈബർ ആക്രമണമാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കത് അറിയണം, അതിനുവേണ്ടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അത് അല്ലല്ലല്ല, ഒരിക്കലും അല്ല, അതെനിക്കറിയില്ലല്ലോ, അതാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അല്ല, ഈ സൈബർ ആക്രമണം അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം വേറെ ഒന്നുമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിനോയ് എന്ന് പറയുന്ന പയ്യനായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുമായിട്ടാണല്ലോ ഇപ്പം വിപ്പണക്കം ഇതൊക്കെ ആയത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ, അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അത് വീട്ടുകാർ അറിഞ്ഞതാണ്? അങ്ങനെയാണ്. എന്തൊരു ബന്ധം ഇവർ തമ്മിലുള്ള ഈ ഒരു വീഡിയോ എടുക്കുന്നതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും? ഓ, ഇവിടെ വന്നിട്ടുണ്ട്, എനിക്കറിയാമല്ലോ. ഓ, അറിയാമല്ലോ, അത് ഞാൻ ഇപ്പോൾ പരാതി ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് അതിൻ്റെ രീതിക്ക് പോകുന്നു. എങ്ങനെ അയാൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ, അതിനെക്കുറിച്ചല്ല ഇപ്പം വന്നിരിക്കുന്നത്. സൈബർ ആക്രമം എന്നല്ലേ ഇപ്പം വന്നിരിക്കുന്നത്? അപ്പം അതാണോ എന്ന് എനിക്കും അറിയണ്ടേ. ആരെ? മകളെ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകണമെന്ന്, വൈകുന്നേരമാണ് ഞാൻ കയറി വരുന്നത്. ഇല്ല, നല്ല സന്തോഷത്തിൽ തന്നെയാണ് അന്ന് ഇരുന്നത് എൻ്റെ മകൾ. അതിന് മുമ്പെയൊക്കെ ഇതായിരുന്നു, സങ്കടമായിരുന്നു, വീഡിയോ ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് മക്കളെ എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് മാത്രമേ എൻ്റെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാനിന്നും പോയിരുന്നു, തിരക്ക് പോയിരുന്നു. അപ്പം അവരത് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല പോലീസ്, ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അല്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനേ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭീഷണി? ഭീഷണിയായിട്ട് എൻ്റെ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പം അയാളായിട്ട് മിണ്ടത്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഇപ്പം രണ്ടു ദിവസത്തിന് എന്തോന്ന് ഞാൻ അറിഞ്ഞത് അയാൾക്ക് വേറെ പെൺകുട്ടിയായിട്ടൊക്കെ എന്തോ അടുപ്പമുണ്ടെന്നോ എന്നൊക്കെയൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചും എനിക്കറിയില്ല, കാരണം നമ്മൾ രാവിലെ ഇറങ്ങി കുടുംബത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. ആ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു രണ്ടു മാസത്തിനകത്ത്, രണ്ടു മാസമായി ഏകദേശം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ റീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും അതിൻ്റെ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? മോളാരെന്നും അറിയാമോ? അങ്ങനെയാണ് അക്കൗണ്ട് ചെയ്തിരുന്നത് അയാളെ ഇതിൽ അക്കൗണ്ടിൽ തന്നെ, പയ്യൻ്റെ അതിലാണ്, പയ്യൻ്റെ അതിൽ തന്നെ. മോൾക്ക് അക്കൗണ്ടില്ല. ഇല്ല 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 ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പരാതിയില്ല, അത് പിന്നെ ഇപ്പൊ ബിനോയിയുടെ പേരല്ലേ കൊടുക്കാൻ പറ്റൂ, വേറെ ആരും പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. അവിടെ ഏതോ ചാനലുകാർ ഉണ്ടായിരുന്നു, അപ്പോഴും ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയി ചെന്ന് സംസാരിച്ചു, ഞാൻ ഇറങ്ങി വന്നു, കുറെ നേരം അവിടെ ഇരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് മകള് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, മകള് ഈ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസത്തിൽ തന്നെയായിരുന്നു. വീഡിയോ എടുക്കുന്നില്ല, പിണങ്ങി എന്നുള്ള ഇതാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. സൈബർ ബുള്ളിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. സൈബർ അറ്റാക്ക് ആണോ, അവൻ കാരണമാണോ മരിച്ചത്? അവൻ കാരണം തന്നെയാണ് എൻ്റെ മകൾ മരിച്ചത്. ഞാൻ രാവിലെ
ഏതോ ഒരു ഇതിൽ വന്നിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് വിഷയത്തിനാണ്. അപ്പം കാരണം തന്നെ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് വിനോയ് കാരണം തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം വരട്ടെ. ഇനി ഇതുപോലെ ഒരു പെൺകുട്ടിക്കും വരാൻ പാടില്ല. അതിലും എൻ്റെ മോളെ എനിക്ക് ഇനി തിരിച്ചു കിട്ടൂലല്ലോ, മോള് മരിച്ച്. ഇനി ഇതുപോലെ ഒരു കുടുംബത്തിലും ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അവരന്വേഷിക്കുക, എന്താണെന്നുള്ളത് അതിൻ്റെ അത് പോലീസ് കണ്ടുപിടിക്കുക. ഈ സൈബറിടങ്ങൾ കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്ന അനിയനാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് ഈ സൈബർ അറ്റാക്കിംഗ് ആണെന്ന് ഏതെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം? കാരണം അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്. മുമ്പ് മറുപടികളെല്ലാം കൃത്യമായി കൊടുത്തിരുന്നു? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വന്ന വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളൊന്നും ഈ മരണത്തിലേക്ക് നയിക്കുന്നതല്ല. അല്ല, സൈബർ അറ്റാക്ക് അവക്കൊന്നും അല്ല. അവൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരാളാണ് അവൾ. അതുകൊണ്ട് അതിൽ നിന്ന് അതാണെന്ന് ഒരിക്കലും നമ്മൾ പറയുകയില്ല, സമ്മതിക്കുകയില്ല നമ്മൾ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മരണ ദിവസമായാലും അതിനു മുമ്പായാലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചി? ഇല്ല, പറഞ്ഞില്ല. ബിനോയിയാണ് ഇതിൻ്റെ കാരണക്കാരൻ തന്നെയാണ് വിശ്വസിക്കുന്നത്? 100%.